നമസ്കാരം. ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാം. നീ വാങ്ങിയതാണോ? ആ ഗവൺമെന്റ് ഹോസ്പിറ്റലില്. ആര് പറഞ്ഞേ? നിങ്ങളുടെ പേരെന്താ? ഏ വീട് എവിടെ? എവിടെ? എരിപ്പുഴ അല്ലേ? ആ ഫോൺ നമ്പർ ഒന്ന് പറയോ. 8176 8778. ഓക്കെ. കാസർഗോഡ് ജില്ലയിലെ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച പുൽക്കൂട് മുസ്തഫ എന്നൊരാൾ നശിപ്പിക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഹെൽത്ത് സെന്ററിലെ ജീവനക്കാർ ക്രിസ്തുമസ് ആഘോഷം നടത്തിയതിന്റെ ഭാഗമായിട്ടായിരുന്നു പുൽക്കൂട് അവിടെ സ്ഥാപിച്ചത്. എന്നാൽ പെട്ടെന്നായിരുന്നു കയ്യിലൊരു കവറുമായി പുൽക്കൂട് സ്ഥാപിക്കുന്നത് ശരിയല്ല എന്നും പറഞ്ഞുകൊണ്ട് മുസ്തഫ പുൽക്കൂട് നശിപ്പിച്ചത്. തുടർന്ന് ഇയാൾ പുൽക്കൂടിനുള്ളിൽ ഉണ്ടായിരുന്ന ഉണ്ണിയേശുവിനെയും മാതാവിനെയും ഔസേ പിതാവിനെയും മറ്റു രൂപങ്ങളെയും എല്ലാം കയ്യിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് കവറിട്ട് പുറത്തു കൊണ്ടുപോയി കളയുകയായിരുന്നു. സംഭവം കണ്ട് ചോദ്യം ചെയ്തയാളോട് മുസ്തഫ കയർക്കുകയും പോയി യേശു ക്രിസ്തുവിനോട് പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തു. വൈറലായ ഈ വീഡിയോ പിടിച്ചയാൾ ഇയാളുടെ പേരും ഫോൺ നമ്പറും ഒക്കെ ചോദിക്കുമ്പോൾ വളരെ കൂളായി തന്നെ ഇയാൾ അതിന് മറുപടിയും നൽകുന്നുണ്ട്. പേര് മുസ്തഫയാണെന്നും കൂടാതെ അയാളുടെ ഫോൺ നമ്പറും ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്. ഇതെല്ലാം ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നീ വാങ്ങിയതാണോ? ആ ഗവൺമെന്റ് ഹോസ്പിറ്റലില്. ആര് പറഞ്ഞേ? നിങ്ങളുടെ പേരെന്താ? മുസ്തഫ. ഏ വീട് എവിടെ? എവിടെ? എരിപ്പുഴ അല്ലേ? ഫോൺ നമ്പർ ഒന്ന് പറയോ. 8176 8778. ഓക്കെ. സിറിയയിലെ ISIS ഭീകരർ പോലും പരസ്യമായി ISIS കൊടി പിടിക്കാൻ പേടിക്കുന്ന കാലത്ത് പുൽക്കൂട് പൊളിച്ചവന്റെ വാട്സപ്പ് DPI ഇട്ടിരിക്കുന്നത് ISIS കൊടിയാണ്. ഇയാളുടെ നമ്പറിൽ പിന്നീട് വിളിച്ചപ്പോൾ ഇത്തരം ആഘോഷങ്ങൾ അനിസ്ലാമികമാണ്, അത് താൻ ഒരിക്കലും സമ്മതിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. ഇതിന്റെ ദൃശ്യങ്ങളും സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മുസ്തഫയ്ക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് BJP മുളിയാർ മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയിരുന്നു. സംഭവം പ്രതിഷേധാർഹമാണെന്നും BJP അഭിപ്രായപ്പെട്ടു. സർക്കാർ സ്ഥാപനങ്ങളിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആചാരപരമായ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്നത് അത്ര ശരിയാണ് എന്ന് തോന്നാത്തതിനാൽ മാത്രമാണ് വീഡിയോ ഇന്നലെ വൈറലായിട്ടും അതിനെതിരെ പ്രതികരിക്കാതിരുന്നത്. എന്നാൽ ഇതിനു പിന്നിൽ ഇത്രത്തോളം വലിയ കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവിടം സിറിയയാണോ കേരളമാണോ എന്ന് മനസ്സിലാകാത്ത അവസ്ഥയാണുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.